പ്ലസ് വൺ സീറ്റ് ക്ഷാമം അനുഭവിക്കുന്ന മലബാർ ജില്ലകളിൽ രണ്ടാം അലോട്ട്മെന്റിലും എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ നിരവധി വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല. ആദ്യ അലോട്ട്മെന്റിൽ സീറ്റ് ലഭിക്കാത്ത കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ഹയാ അഷ്റഫും കയ്യൂർ താഴേച്ചുവ സ്വദേശി സഞ്ജനയ്ക്കും ഇത്തവണയും സീറ്റ് ലഭിക്കാത്തതിന്റെ വേദനയിലാണ്. വിവിധ ജില്ലകളിലായി 10,000 വിദ്യാർത്ഥികളാണ് ഇപ്പോഴും പ്ലസ് വൺ പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത്. ഫുൾ എ പ്ലസ് കിട്ടിയിട്ടും ആദ്യ അലോട്ട്മെന്റിൽ പ്ലസ് വണ്ണിൻ്റെ ആദ്യ അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചില്ല എന്നതിനെ തുടർന്ന് പിന്നെ നമ്മൾ വാർത്ത നൽകുകയും അതിനെ തുടർന്ന് വലിയ തോതിൽ സംസ്ഥാനത്തുടനീളം ചർച്ചയാവുകയും ചെയ്ത ഹയാ അഷ്റഫ്, ബാലുശ്ശേരി സ്വദേശി ഹയാ അഷ്റഫ്, രണ്ടാം അലോട്ട്മെന്റ് വരുമ്പോഴും ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല. നമുക്ക് അവരോട് തന്നെ അതിൻ്റെ ഒരു ഈ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷയല്ലേ? അതെ, രണ്ടാമത്തെ അലോട്ട്മെന്റിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും സെക്കൻഡ് അലോട്ട്മെന്റിൽ പലരും പറഞ്ഞിരുന്നു നിങ്ങൾ അതിനകത്ത് വാർത്താക്കിയത് സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും ഒക്കെ വരാനില്ലേ, തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോഴും നമ്മളെ പേര് ഇതിലില്ല, ലിസ്റ്റിലില്ല. അതെ, ഇപ്പോൾ കുറച്ച് മുന്നേ തന്നെ എന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ച് അവൾക്കും ഇതേപോലെ ഒരു സ്കൂളും ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയില്ല, ഫസ്റ്റ് അലോട്ട്മെന്റിലും കിട്ടിയില്ല, സെക്കൻഡ് അലോട്ട്മെന്റിലും കിട്ടിയില്ല. അപ്പോൾ എന്നെ പോലെ തന്നെ ഇപ്പം കുറെ കുട്ടികൾ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും കിട്ടാതെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 10-ാം ക്ലാസ്സിലേക്ക് നന്നായിട്ട് പഠിക്കുമ്പോഴേ ഏറ്റവും മുന്നിൽ എത്തുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് കിട്ടുമെന്നല്ലേ പ്രതീക്ഷിക്കുക? അതെ, റിസൾട്ട് കാണുമ്പോൾ അങ്ങനെയല്ലേ വിചാരിക്കുക. നമ്മളെ മാർക്ക് കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവില്ലേ. അപ്പോൾ അലോട്ട്മെന്റിൽ കിട്ടാത്ത കണ്ടപ്പോൾ അതൊക്കെ തകർന്നുപോയി. അതിൻ്റെ മുന്നിലുള്ള പരീക്ഷയിൽ ഒരു പരീക്ഷയിൽ 99% ഉണ്ടായിരുന്നു, പിന്നെ മോഡലിൽ 98.something% ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മോള് നന്നായിട്ട് പഠിക്കും, രാത്രിയൊക്കെ ഉറക്കൊഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് പഠിക്കും. പിന്നെ അതല്ല സങ്കടം, നമ്മൾ KG തൊട്ടിട്ട് പിന്നെ കുട്ടികൾ 12-ാമത്തെ വർഷമാണ് 10th വരുന്നത്. അന്ന് തൊട്ട് പറയണ 10-ാം ക്ലാസ് അതുവരെ പഠിച്ചിട്ട് ആ 10-ാം ക്ലാസ്സാണ് ഇവർക്ക് എല്ലാ സ്വപ്നങ്ങളും ഇല്ലാണ്ടായി പോണ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ സംവിധാനം കൊണ്ട്. ഭയങ്കര വിഷമമാണ്. എൻ്റെ മോള് എന്നല്ല, കേരളത്തിലല്ല, എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇത് മാറണം. ഇനി 3 അലോട്ട്മെന്റ് ഉണ്ട്, മറ്റു അലോട്ട്മെന്റുകൾ ഉണ്ട്, അതിലൊരു പ്രതീക്ഷ ഉണ്ടല്ലോ അല്ലേ? പ്രതീക്ഷ ഉണ്ട്, അതിൽ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ട്. ഈ ഒരു സിസ്റ്റം കൊണ്ട് കിട്ടുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും ഒരു ആത്മവിശ്വാസം കൈവെടിയുന്നില്ല. പക്ഷേ ഇത് ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ നമ്മൾ 2-ാമത്തെ അലോട്ട്മെന്റിൽ കിട്ടുമെന്ന് പലരും പറയുന്നു, പക്ഷേ 2-ാമത്തേലും വന്നില്ലല്ലോ. ഇപ്പം 3-ാമത്തേലും ഈ ഒരു പ്രതീക്ഷ തന്നെ വെച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 1-ാമതായി ക്ലാസ്സിൽ 1-ാമതായി എത്താനായി കഠിനമായി പരിശ്രമിക്കുക, അങ്ങനെ 1-ാം എത്തി അവസാനം A+ എന്ന് പറയുന്ന എല്ലാ ഗ്രേഡുകളും നേടിയതിന് ശേഷവും 2-ാം അലോട്ട്മെന്റിന് ശേഷവും വീണ്ടും പ്രവേശനം വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിലൂടെയാണ് ഹയാ അഷ്റഫും അവരുടെ കുടുംബവും കടന്നു പോകുന്നത്. ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതേസമയം ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. മലബാറിൽ പ്ലസ് ടു സീറ്റുകളുടെ അപര്യാപ്തത മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളുടെ ഒരു ഉദാഹരണം മാത്രമാണ്. ഈ പ്രശ്നം അടിയന്തരമായി സർക്കാർ ഇടപെടുകയും സീറ്റുകളിലെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തില്ലെങ്കിൽ 10,000-ലക്ഷക്കണക്കിന് ഹയാ അഷ്റഫ്മാരുടെ വേദനകൾ സ്വാഭാവികമായും സർക്കാരിന് മുന്നിലുണ്ടാവും. ചിബിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.